നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു പഴമയുടെ രുചിയാണ് അപ്പോൾ ഒരുപാട് പേരായി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലൈക്ക് വളരെ കേക്കാത്തതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് വിനീസ് കിച്ചണിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് താങ്ക് യു എന്താ പറയുക നമ്മൾ കേട്ടിട്ടും നമ്മൾ കഴിച്ചിട്ടും മറന്നിട്ടുള്ള പല കാര്യങ്ങൾ നൊസ്റ്റാൾജിക് ആയിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നും വീണ്ടും വളരെ വളരെ പഴമയായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പിയുടെ പേര് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും എന്താ വിനി ഇതെന്ന് ചോദിക്കേണ്ട യെസ് ഈ റെസിപ്പിയുടെ പേരാണ് എണങ്ങിയും പെണങ്ങിയും എണങ്ങിയും പെണങ്ങിയും എന്ന് പറയുന്ന ഒരു ലഡു ലഡു നമ്മളിപ്പോ ലഡു എന്ന് പറയാണ് പക്ഷെ പണ്ടുള്ളവരൊക്കെ ഇതിനെ എണങ്ങിയും പെണങ്ങിയും എന്ന് മാത്രമാണ് പറയാറുള്ളത് എന്താണ് ഈ പേരിങ്ങനെ വരാൻ കാരണം എന്നുള്ളത് ഞാൻ പറയാം അപ്പോ ആദ്യം നമുക്ക് കുറച്ചൊന്ന് ബാക്കിലേക്ക് ഒന്ന് പോവാം പണ്ടൊക്കെ പെണ്ണ് കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലപോലെ മനസ്സിലാവും പെണ്ണിന് വിക്കുണ്ടോ നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഒരു പാട്ട് പാടാൻ പറയും അല്ലേ അതേമാതിരി നടന്നൊന്ന് കാണിക്കാൻ പറയും എന്തെങ്കിലും നടത്തത്തിൽ വല്ല പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നടന്നു കാണിക്കമ്മ എന്ന് പറയാറുണ്ട് അതൊക്കെ പണ്ട് കാലങ്ങളിൽ നടന്നിരുന്ന ഒരു ചിട്ടാവട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്നൊന്നും ആർക്കും അതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കാനൊന്നും സമയമില്ല യെസ് ഇതിങ്ങനെയാണ് അത് ഇതാണ് ചടങ്ങ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെടുത്തിരുന്നത് അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അകത്തളങ്ങളിൽ ഇങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ലേഡീസ് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പല്ലാങ്കുഴി കളിച്ചും കൈകൊട്ട് കളി കളിച്ചും എല്ലാം അവരവരുടേതായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചടങ്ങാണത്രേ ഈ കല്യാണപ്രായമായിട്ടുള്ള പെൺകുട്ടികൾക്ക് നല്ല പോലെ കുക്കിംഗ് അറിയുമോ എന്ന് ചെക്ക് ചെയ്യാൻ ഉള്ള ഒരു മാർഗമാണത്രേ ഈ ലഡു ഉണ്ടാക്കിപ്പിക്കൽ എണങ്ങിയും പെണങ്ങിയും ഉണ്ടാക്കിപ്പിക്കുക എന്നാണത്രേ ആ ചടങ്ങിന്റെ പേര് അപ്പോ എന്തിനാണ് അത് ഉണ്ടാക്കിക്കാൻ പറയണത് അതായത് ഒരു പെൺകുട്ടിക്ക് എത്രമാത്രം ക്ഷമയുണ്ട് ഈ ഡിഷിന്റെ കാര്യമാണ് ഈ ഡിഷിന് എത്രമാത്രം ക്ഷമയുണ്ട് ആ ഒരു പെൺകുട്ടിക്ക് എത്ര കൈപക്വതയുണ്ട് ബിക്കോസ് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടും രണ്ട് വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ എന്താണ് പറയുക അതിൽ എത്ര ക്ഷമയുണ്ട് ആ കുട്ടിക്ക് എത്ര എന്താണ് പറയുക സാവകാശം ആ കുട്ടി അതിനെ കറക്റ്റാക്കി കൊണ്ടുവരുന്നു എത്ര ഭംഗിയായിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കാരണവന്മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എണങ്ങിയും പെണങ്ങിയും എന്നുള്ള ഈ ഒരു ഡിഷ് ഉണ്ടാക്കിക്കാറുള്ളത് പെണ്ണുങ്ങളുടെ അടുത്ത് വേളി കഴിച്ച് പോകുന്നതിന് മുമ്പായിട്ട് ഇത് ഉണ്ടാക്കിക്കുക എന്നുള്ളൊരു സംഭവം ശരി ഇത് രണ്ട് രീതിയിലാണ് രണ്ട് പ്രോസസ്സിലായിട്ടാണ് ഉണ്ടാക്കുന്നത് മുകളിലൊരു കവറിങ്ങും ഉള്ളിലൊരു പൂർണവും അതാണ് അതിൻ്റെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഉള്ളിൽ വെക്കുന്ന പൂർണം ഇതാണ് അതിൻ്റെ പുറമേ ഉള്ള സാധനം അപ്പോ ഈ ഒരു സംഭവം നമ്മൾ കൈപ്പക്വത്തോടു കൂടിയിട്ട് നമ്മൾ വളരെ സാവകാശത്തോടു കൂടിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് തമ്മിൽ ഇണങ്ങില്ല നേരെ മറിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിച്ചാൽ ഇത് രണ്ടും പിണങ്ങും പിണങ്ങെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ കിട്ടില്ല എന്ന് ചുരുക്കം അതുകൊണ്ടാണ് പറയുന്നത് ഇണങ്ങിയും പിണങ്ങിയും എന്നാണ് ഇതിനെ പറയുന്നത് ഓക്കെ അപ്പോ പണ്ട് കാലങ്ങളിൽ ഇതായിരുന്നു ഒരു ശീലം ഇങ്ങനെ പെൺകുട്ടികളുടെ ആ ഒരു പേഷ്യൻസും ആ ഒരു കുക്കിംഗ് സ്കില്ലും എല്ലാം തന്നെ അറിഞ്ഞിരിക്കണം അവരെല്ലാം പഠിച്ചിരിക്കണം ഒരു വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അതെല്ലാം തന്നെ പക്വത്തോടു കൂടിയിട്ട് കൈപ്പക്വതയോടു കൂടിയിട്ട് ഉണ്ടാവണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് ഉണ്ടാക്കാൻ അവർ ആദ്യം തന്നെ പറയുക ഇണങ്ങിയും പിണങ്ങിയും അങ്ങോട്ട് ഉണ്ടാക്കുക രണ്ട് അറ്റത്ത് നിൽക്കുന്ന സംഭവങ്ങൾ ഒരുമിച്ച് കമ്പൈൻ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വണ്ടർഫുൾ പ്രോട്ടീൻ ഡിഷാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇണങ്ങിയും പിണങ്ങിയും എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം പിന്നെ വേറൊരു കാര്യം വിനീസ് കിച്ചണിന്റെ
ഫാമിലി ഗ്രൂപ്പ് പേജ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ പറയണം എൻ്റെ അടുത്ത് ഇണങ്ങി വന്നുവോ പിണങ്ങി വന്നുവോ എന്നുള്ളത് അവിടെ അറിയിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാം ഇണങ്ങിയും പിണങ്ങിയും. നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പൂർണ്ണമാണ്. അപ്പൊ ആ പൂർണ്ണത്തിന് ഞാൻ ഇവിടെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് 1/3 cup 80 ml എന്ന് പറയുന്ന സംഭവം 1/3 cup ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചെറുപരിപ്പ്, വിച്ച് ഇസ് മൂങ് ദാൽ, ഓക്കെ, അത് 1/4 cup 60 ml, ഓക്കെ, അതാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഉള്ളിൽ വെക്കേണ്ടതിൻ്റെ സംഭവം, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയണത്. പിന്നെ പുറത്ത് വരുന്ന സംഭവമാണ് നമ്മുടെ ചെറുപയർ രണ്ടാക്കിയിട്ടുള്ള സംഭവം വരുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾ ചെറുപയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോളൂ, ലേശം ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ റിവേഴ്സിൽ തിരിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഇതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ട്ടോളിൻ. അപ്പോൾ 1 cup 250 ml ഒരു കപ്പാണ് ട്ടോളൂ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് പോവാം, ഇല്ലെങ്കിൽ ഒക്കെ കൂടി പിണങ്ങി പോവും. രണ്ട് പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം. ഡ്രൈ പാൻ ആണേ, ഒന്നും ഇട്ടിട്ടില്ല, എണ്ണയൊന്നും വേണ്ട. സമാധാനമായിട്ട് ചെയ്യൂ, അപ്പോൾ ഇണങ്ങിക്കിട്ടും. അതിൻ്റെ പേരെ ഇണങ്ങലും പിണങ്ങലും ആയതുകൊണ്ട് പണക്കണ്ട, നമുക്ക് ആരെയും പണക്കണ്ട. സോ ഇണങ്ങിക്കിട്ടാൻ വളരെ സ്ലോ പ്രോസസ്സിൽ പോയാൽ മതി. അപ്പോൾ ഇണങ്ങി വരൂ ട്ടോളൂ. ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിനെ കുക്കറിലിട്ടിട്ട് ഒരു 4 whistles കൊടുക്കാം. 4 whistles കൊടുത്തതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ലൈറ്റായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 whistles കൊടുക്കാട്ടുള്ളൂ. അപ്പോൾ ഇതാവട്ടെ. ഇനി നമ്മുടെ ഔട്ടർ കവറിങ്ങിനുള്ളത് ചെറുപയറിൻ്റെ പകുതി, അത് നമുക്ക് വറക്കാം. അപ്പോഴേക്കും കുക്കറിൽ അതാവട്ടെ. അപ്പോഴേക്കും ഇത് നമുക്ക് പൊടിച്ചു വയ്ക്കാം. ഇതിൻ്റെ ബേസ് പഞ്ചസാരയാണ്. നേരത്തെ പണ്ടുകാലങ്ങളിൽ കുക്കറൊന്നുമില്ല, അവർ വെറുതെ വെള്ളത്തിൽ നമ്മുടെ കലത്തിലാണ് ചട്ടിയിലാണ് അതിനെ ഇതാക്കാനിടുക. നമുക്കിപ്പോൾ ലക്ഷ്വറിയുടെ ഹൈറ്റ് ആണല്ലോ. നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്, ഒരുപാട് കരിയിക്കേണ്ട. ഇതുപോലെ എടുക്കുക കേട്ടോളി. നിങ്ങൾ ചെറുപയർ എടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തോളൂ. ഒന്ന് ചൂടാക്കിയിട്ട് റിവേഴ്സിൽ തിരിക്കുക, ഓക്കെ. നമുക്കിത് മിക്സിയിലിടാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ഫൈൻ പൗഡറൊന്നും ആവണ്ട, ജസ്റ്റ് ഒരു തരിപ്പിരി, ഓക്കെ, ഇതുപോലെ തരുക്ക് പെരുക്കുന്ന് പൊടിച്ചെടുത്തോളൂ, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഔട്ടർ കവറിങ്ങിനുള്ള പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്, അതും കൂടി പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിക്കാം. 1/3 cup ആണ് പഞ്ചസാര. കണക്കൊക്കെ കൃത്യമായിരിക്കണേ മക്കളെ, അല്ലെങ്കിലേ പണക്കാണ്. ഇനിയിപ്പോൾ എല്ലാം കൂടി പണങ്ങി പോണ്ട. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ഇട്ടു, എന്നിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. പണ്ടൊക്കെ മിക്സി ഒന്നും ഇല്ല, ആട്ടുകല്ലിൽ ഇല്ലെങ്കിൽ ഒരലിൽ പഞ്ചസാരയും ഈ ഒരു സാധനവും കൂടിയിട്ട് നമ്മുടെ ചെറുപരിപ്പിൻ്റെ ഇതും കൂടിയിട്ട് നന്നായിട്ട് ഒരലിൽ അങ്ങോട്ട് കുത്തി പൊട്ടിക്കും. അപ്പം ഇങ്ങനെ ഒരു പൊടി കിട്ടും. നമുക്കിപ്പോൾ എല്ലാം ടപ്പടപ്പേന്ന് ആവുന്നു. സോ ഇതുവരയ്ക്കും പിണക്കില്ലാണ്ട് ദേഷ്യപ്പെടാണ്ട് ഓമനത്വത്തോടു കൂടിയിട്ട്
संभव ओके ओके इतने मिक्स वे इन अड़े नमुक नोक अब कुर तौर नाले ना विसलिंग तेटरुद कुयरुद ओके नमुक इन वेद एना वेच का अब चरुपरुप का कड़लपरुप का रि नरक नरक कम कौ इन कल इन इन कंप्लीट या यानी अरपे कूड़े अरच्छ अरक ओके अरपेल की वैच्छे अरकू अब नमुक पाव काच अर कप शर्कर कुति पोटच अर कप इे जस्ट कुछ वेम नमुक पाव वेण कुछ वेम ग्यास कट अद पावकोड़ पाव पर नमें पात्र ओडिकल लेवल की वे संभव अत्र आवश्यु इतवे आवटे नमक अरच मिक्स इन इट नम्मुडे पाव कंसिस्टेंसी नोका वेल्लम एडुत्तिट्टुंड नोक्कट्टे आवुन्नेय उल्लू डिसॉल्व आवुन्नुण्ड फुल आयिट्ट पोयि इनि आयिट्टिल्ल नोक्काम यस फॉर्म आवुन्नुण्ड स्टेज नाम अरच नम्मड़ संभव वेल्लम तोड़ाते अरक्कणे इनि नमुक्क ई शर्करयिलेक्क मिक्स आद्य और लूस तोहू पशे इट्स ओके इन इे नमुक और कईपुड़ी और कईपुड़ी तेन नाईट मिक्स स्पून ने ई पूर्ण उड़क समय तेग नारी पूर्ण उड़े मणम वो इनिंग असल चुरी नम्बे पाव करक्ट वरुद पूर्ण करक्टा इतना नार कष्टम तेनेष्टो अलग पंडकाले एल साधन उल कल नामिंग मरनपोले संभव एत्र विभव ഒരുപാട് വിഭവങ്ങൾ നമ്മൾ മറന്നുപോയി നമ്മുടെ കുട്ടിക്കാലത്ത് കഴിച്ചിരുന്ന സംഭവങ്ങളെ നമുക്ക് ഓർമ്മയില്ല അതൊക്കെ നമ്മുടെ മക്കളും കഴിക്കണം ഒരു സ്പൂൺ നെയ്യ് ധാരാളം മതിട്ടോളെ കുത്തണ്ട ബിക്കോസ് ഔട്ടർ ലെയറിൽ നമ്മൾ നെയ്യ് ഒഴിക്കും ഇതിനെ സമയം എടുത്തിട്ട് തന്നെ നിങ്ങൾ പൂർണ്ണം ഉണ്ടാക്കണം नमें विनी किचे फैमिली ग्रूप पेजि लिंक या डिस्क्रिप्शन बॉक्स को जॉइन एल
അതിലാണ് ഒരുപാട് കോമ്പറ്റീഷൻസും അതിലാണ് നിങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേർ അതിലുണ്ട് അവരൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം പറ്റി നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് വന്നില്ല എന്നോട് ചോദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കമന്റ് ആയിട്ട് കൊണ്ടുപോയി ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടു എന്ന് വരില്ലാന്ന് അതുകൊണ്ടാണ് ദാ മുറുകാൻ തുടങ്ങി ഇനി ഇത് ഞാൻ ചുരുണ്ട് ചുരുണ്ട് വരാൻ തുടങ്ങുകയാണ് അതാണ് അതിൻ്റെ അടുത്ത സ്റ്റേജ് ചുരുട്ടി ചുരുട്ടി എടുക്കാം ഇത് നമ്മുടെ ഫൈനൽ പൂർണ്ണം റെഡി ആയിട്ടുണ്ട് ഒരു ബോൾ കൺസിസ്റ്റൻസി കണ്ടോ ബോൾ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഒരു ബോൾ പോലെ അപ്പോൾ ഇതിങ്ങനെ ഒരു സ്പൂണുകൊണ്ട് പരത്തി വയ്ക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് കയ്യിൽ നെയ്യ് തേച്ചിട്ട് നമുക്ക് ഉരുണ്ട പിടിച്ചിട്ട് നമുക്ക് പൂർണ്ണങ്ങളാക്കി വെക്കണം ഇത് മിസ് ചെയ്യാതെ കഴിക്കണം എന്താ ഒരു രുചി അറിയോ നമ്മളേ ശിവം കോവിലൊക്കെ പയറും പായസവും കിട്ടില്ലേന്ന് അതിൽ പയറ് കിട്ടില്ലേ അതന്നെ ഓക്കെ നമുക്ക് പിടിക്കാൻ തുടങ്ങാം അപ്പൊ കുറച്ച് നെയ്യ് കയ്യിൽ തേക്കുക പൊറുക്കുന്ന ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പൂർണ്ണാക്കാം ഓ ഗുഡ് ഗുഡ് വണ്ടർഫുൾ മുത്തേ ഓക്കെ നമ്മുടെ ഇതുപോലെ പൂർണ്ണം ആക്കി വെക്കാം പൂർണ്ണത്തിന് പിണക്കല്ല എല്ലാം ഓക്കെയാണ് നല്ല അനുസരണയുള്ള പൂർണ്ണം നമ്മുടെ കംപ്ലീറ്റ് പൂർണ്ണങ്ങളും റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി വരാം നമ്മുടെ ഔട്ടർ കവറിങ് പഞ്ചസാരയും ചെറുപയർപ്പിൻ്റെതും ചെറുപയർ ഇതാക്കിയതും ആക്കി വെച്ചിട്ടുണ്ട് ഇനി ലേശം നെയ്യ് അതിലേക്ക് ഒട്ടിക്കുക എന്നിട്ട് നെയ്യ് നന്നായിട്ട് അങ്ങോട്ട് എല്ലാം അവിടേക്കും മിക്സ് ചെയ്യുക പഞ്ചസാര പൊടിയാണ് സോ പാലെടുത്തിട്ടുണ്ട് ഒരു ലേശം 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 വൺസ് പഞ്ചസാര ഇളകാൻ തുടങ്ങിയാൽ നമുക്ക് പിടിക്കാം കണ്ടോ പഞ്ചസാര ഇളകാൻ തുടങ്ങണ പിടിക്കാൻ കിട്ടണ നമ്മൾ ഇനി ഒരു ചെറിയ ബോൾ എടുക്കുക ഇത് നന്നായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ കുത്തുക എന്നിട്ട് ഒരു കപ്പ് പോലെ ആക്കുക എന്നിട്ട് ഈ സാധനത്തിനെ ഉള്ളിൽ വയ്ക്കുക എന്നിട്ട് പതുക്കെ ഇങ്ങനെ കവർ ചെയ്യുക ഇണങ്ങിയും പിണങ്ങിയും ഒരുമിച്ച് ആവുന്ന ഒരു നിമിഷം ഒരു പഴമയുടെ ഒരു ലഡുവാണ് ആരോഗ്യമായിട്ടുള്ള ഒരു ലഡുവാണ് നിങ്ങൾ ഈ കാണുന്നത് അവിടെ ഒരാൾ മുറുക്ക് തിന്നാണ് കറ കറോ
ചിപ്സോ മുറുക്കോ എന്താ കഴിക്കണം അവിടെ? ചിപ്സ്. ഇതാ നമ്മുടെ ഇണങ്ങിയും പിണങ്ങിയും റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് വൺ. രണ്ടാമത്തത് കാണിച്ചു തരാം. ഇനി അടുത്തതിന് ലേശം പാല് കുഴയ്ക്കുക. ഒരു മീഡിയം സൈസ് ഉരുണ്ട എടുത്തോളൂ. മീഡിയം സൈസ് ഉരുണ്ട എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓട്ടയാക്കുക. എന്നിട്ട് പതുക്കെ ഇതാ അപ്പോഴേക്ക് ഇളകി കണ്ടോ. ഇതാണ് സൂക്ഷിക്കണം സൂക്ഷിക്കണം മക്കളെ. ഇത് എപ്പോഴാ പിണങ്ങുക എന്ന് പറയാനേ പറ്റില്ല. അപ്പോൾ ഡ്രൈ പൊടി ഇങ്ങനെ ഇരിക്കട്ടെ. എല്ലാം കൂടി ഒഴിക്കണ്ടാട്ടുള്ളൂ. ഇതാ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഒരു ഉണ്ട. ഓക്കെ, ഇനി ലെറ്റ്സ് സ്റ്റാർട്ട്. വീണ്ടും ബാക്കിൽ നിന്ന് ഒരു ഹോൾ പോലെ ഇതാ ഇങ്ങനെ ഇങ്ങനെ വട്ടം വരുത്തുക. ഓക്കെ, എന്നിട്ട് ഒരു ഉരുണ്ട എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇതിനെ കവർ ചെയ്യുക. ഓക്കെ, പതുക്കെ കവർ ചെയ്തോളൂ. യെസ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇണങ്ങിയും പിണങ്ങിയും സെർവ് ചെയ്യാം. പണ്ടുകാലത്തെ വിഭവം റോയലായിട്ട് തന്നെ സെർവ് ചെയ്യാം. നടുവിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു പൂർണ്ണം അലങ്കാരത്തിനിരിക്കട്ടെ. സോ നമ്മുടെ ഇണങ്ങിയും പിണങ്ങിയുമാണ് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ടെക്സ്ചർ അടുത്തുനിന്ന് കണ്ടോളൂ. നല്ല ഗ്രെയിനി ടെക്സ്ചറാണ്, തരുക്കു പിരുക്കോന്നുള്ള ടെക്സ്ചറാണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ഇണങ്ങിയും പിണങ്ങിയും എങ്ങനെ ഉണ്ടാക്കുക എന്ന് കണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് മുറിച്ച് കാണിച്ചു തരാം. എത്രമാത്രം ഇണക്കത്തോട് കൂടിയിട്ട് ഉള്ളിൽ ഇരിക്കേണ്ടതെന്ന് നമുക്ക് കാണാം കേട്ടോ. വെളിയിലൊക്കെ നല്ല ഇണക്കം തന്നെ. ദാ ഞാൻ ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാണ്. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഇണക്കത്തോടു കൂടിയിട്ട് ഉള്ള ഒരു അടിപൊളി സംഭവം. ഇതാണ് അടിപൊളിയായിട്ടുള്ള പഴമയുടെ ഇണങ്ങിയും പിണങ്ങിയും എന്ന് പറയുന്ന സംഭവം. സോ പണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ തന്നെ എങ്ങനെയാണ് ഒരു സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കണ എന്ന് കണ്ടല്ലോ. ഇതെന്തുമാത്രം പ്രോട്ടീൻ ഫിൽഡാണ്. കടലപ്പരിപ്പ്, ചെറുപരിപ്പ് എന്നാണ് പറയുക, ചെറുപയറിൻ്റെ പകുതി പൊട്ടിച്ച സംഭവം, ഇതെല്ലാം കൂടി ആവുന്ന സമയത്ത് ഇതിലുണ്ടാവുന്ന ഒരു അടിപൊളി സംഭവമുണ്ട്. അതായത് ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ പ്രോട്ടീൻസ്, മിനറൽസ്, വിറ്റമിൻസ്, അയേൺ കണ്ടൻറ്റ് എല്ലാം തന്നെ ഇത് ഒരു സ്ത്രീക്ക് ഉണ്ടാക്കുക, എന്താ പറയുക, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. പല ഡിഷസ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്ക് ഒരു സയൻസ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് അത് കഴിപ്പിക്കുന്നു എന്നുള്ള ടെക്നോളജിയൊക്കെ നമ്മൾ ഒന്നിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നെ നോക്കൂ, ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ, ഇതിൻ്റെ ആ ഒരു കണ്ടൻറ്റ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഇന്നത്തെ പോലെയുള്ള ഒരു എനർജി ബാർ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് പണ്ട് കാലങ്ങളിൽ അതായിരുന്നു അങ്ങനെ ഒരു സംഭവം. ഇപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. വാവ്, എന്താ പറയുക, ആ ഒരു ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കടലപ്പരിപ്പ്, അധികം പൊടിയാത്ത ചെറുപയറിൻ്റെ ആ ഒരു കടിക്കൽ, പണ്ടത്തെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഉണ്ടാക്കണം കേട്ടോ, അത്രയും നല്ലതാണ്. ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന
ഏറ്റവും നല്ലൊരു സംഭവം മറക്കാതെണ്ടാക്കണം വിനീസ് കിച്ചൻ ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം ഇണങ്ങി വന്നോ പിണങ്ങി വന്നോ എന്ന് എല്ലാവർക്കും ഇതുപോലെ തന്നെ ഇണങ്ങി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഉണ്ടാക്കാ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ ഇതുപോലെ ആയിരിക്കും വരുന്നണ്ടാവുക അപ്പോൾ വീണ്ടും ഒരു പഴമയുടെ രുചിയുമായി കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ Venice Kitchen.